ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് ഫ്യൂച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മലേഷ്യയിലെ ഒരു മനോഹരമായ ഒരു ഐലൻഡിലാണ്, പാങ്കൂർ ഐലൻഡിൽ. ഈ പാങ്കൂർ ഐലൻഡിലെ അതിമനോഹരമായ ഫ്ലോട്ടിംഗ് മോസ്കിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫ്ലോട്ടിംഗ് മോസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, ഇത് കടലിലേക്ക് ഇറക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു മോസ്കാണ്. ഈ മോസ്കിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് മസ്ജിദ് അൽബാദ് സെറീബു സലാവത്ത് എന്നാണ്. ഇങ്ങനൊരു പേര് വരാൻ കാര്യം ഈ പേര് സൂചിപ്പിക്കുന്നതും ഈ അതുപോലെ ഈ മോസ്കുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് വെച്ചാൽ, ഈ സെറീബു സലാവത്ത് എന്ന് പറയുന്നത് മലേഷ്യൻ ഭാഷയിലാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 1000 ഗ്രീറ്റിങ്സ് എന്നാണ്. നമ്മൾ മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആശംസകൾ. അപ്പം അങ്ങനെ പേര് വരാൻ കാര്യമെന്ന് വെച്ചാൽ, ഈ മസ്ജിദിൻ്റെ ഉള്ളിലുള്ള എല്ലാ പില്ലറുകളിലും അതുപോലെ വാളിലും അതിനകത്തും പുറത്തും ആയിട്ട് 1000 പ്രേയേഴ്സ് ആലേഖനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഈ മോസ്കിനുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മലേഷ്യയിലെ പെറാക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ഇത് ഏകദേശം 325 കിലോമീറ്റർ കോലാലംപൂരിൽ നിന്ന് മാറിയാണ് ഈ മോസ്ക് ഉള്ളത്, ഈ ഐലൻഡ് ഉള്ളത്. ഇതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് തുർക്കിഷും മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു എന്താ പറയുക ആർക്കിടെക്ചറൽ ശൈലിയാണ് ഈ പെറാക്ക് സ്റ്റേറ്റിൽ പൊതുവേ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ശൈലിയിലാണ് ഈ മോസ്കും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണത്തിന് ഏകദേശം ഒരു 11.7 മില്യൺ തുകയാണ് ഇവർ ചിലവഴിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ ഇന്ത്യൻ ഇതിലേക്ക് പറയുമ്പോൾ ഏകദേശം 20.6 കോടി രൂപയോളം ചിലവ് ചെയ്താണ് ഈ ഒരു മോസ്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണത്തിന് ഏകദേശം ഒരു 2.5 ഇയേഴ്സ് എടുത്തു, 2.5 വർഷം കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1708 സ്ക്വയർ മീറ്ററാണ്. അതുപോലെ തന്നെ ഇതിന് ഏതാണ്ട് 1500 ആരാധകരെ ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. June 2017 ഈ മോസ്ക് കംപ്ലീറ്റ് ചെയ്ത് ആരാധകർക്കായിട്ട് തുറന്നു കൊടുത്തത്. അതോടൊപ്പം തന്നെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്കും ഈ മസ്ജിദിനകത്ത് കയറുവാനുള്ള പെർമിഷനുണ്ട്. അത് പക്ഷേ പ്രെയർ ടൈമിലല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങനെ പോകുന്നവർ, ഇപ്പം വിസിറ്റേഴ്സായിട്ടൊക്കെ പോകുന്നവർ ചെയ്യേണ്ടത്, ഇപ്പം എന്താ പറയുക 3/4 ഇട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഈ മോസ്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മുണ്ട് കൊടുക്കും. ആ മുണ്ട് മേടിച്ച് ധരിച്ചിട്ട് അവർക്ക് കയറാം. അതുപോലെ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് എങ്കിൽ അവർക്ക് മുടിയൊക്കെ മറയ്ക്കുന്ന രീതിയിൽ, ശരീരമൊക്കെ മറയ്ക്കുന്ന രീതിയിൽ ഒരു ഓവർകോട്ട് പോലത്തെ ഒരു ഡ്രസ്സും കൊടുക്കും. അതൊക്കെ ധരിച്ചിട്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ അകത്ത് പോകാം. അങ്ങനെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്കും ഈ മോസ്കിനുള്ളിൽ പ്രവേശിക്കാം. ഇവിടെ എല്ലാം കാണാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ പ്രെയർ പ്രത്യേകം പ്രെയർ റൂമുണ്ട്, പക്ഷേ അതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ അല്ലാതുള്ള ഏരിയയിലെല്ലാം എല്ലാവർക്കും കയറാം എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പം നിങ്ങൾ കാണുന്നില്ല, ഈ ഭിത്തിയിലും ഒക്കെ കാണുന്നില്ല, ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1000 പ്രേയേഴ്സ് അതാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഈ അവസരത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇങ്ങനെയുള്ള മനോഹരമായ ഡെസ്റ്റിനേഷൻസ് പലതും നമുക്ക് ടൂർ പാക്കേജ് വഴി നാട്ടിൽ നിന്ന് വരുമ്പോൾ കിട്ടില്ല. കാരണം അവർ മെയിനായിട്ടുള്ള വലിയ വലിയ മെയിനായിട്ടുള്ള കുറച്ച് സ്പോട്ടുകൾ മാത്രമാണ് ഈ പാക്കേജിൽ തരാറുള്ളത്. പക്ഷേ നമ്മൾ കാണാത്ത, മലേഷ്യയിൽ നമ്മൾ അറിയാത്ത ഒരുപാട് ഐലൻഡുകളുണ്ട്, ഒരുപാട് ഡെസ്റ്റിനേഷൻസ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ ഈ മോസ്കൊക്കെ നമ്മൾ മിസ്സാവും ഇങ്ങനെ പാക്കേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ. അല്ലാതെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ഡെസ്റ്റിനേഷൻസ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് നല്ല ഡെസ്റ്റിനേഷൻസ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നതാണ് തുടർന്നുള്ള വീഡിയോസിൽ. അപ്പോൾ എല്ലാവരും ഇത് തുടർന്ന് നമ്മുടെ ചാനൽ കാണുക. മുസ്ലിം മതവിശ്വാസത്തിൻ്റെ എല്ലാവിധ അന്ധസത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഈ മസ്ജിദ് ശരിക്കു പറഞ്ഞാൽ മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാതെ പോകാനും വയ്യ. കാരണം എല്ലാവിധ ജാതി മതവർഗ വർണ്ണ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്ന, ഈ ഐലൻഡിൽ നിൽക്കുന്ന ഒരു മസ്ജിദാണിത്.
എല്ലാവരും വരുന്നവരാണെങ്കിൽ തന്നെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ മോസ്കിൻ്റെ ഈ മസ്ജിദിൻ്റെ ചിട്ടവട്ടങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനുള്ളിൽ പ്രവേശിക്കുകയും ഇതിൻ്റെ കഥകൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് മടങ്ങുന്നത് നമുക്കിവിടെ എപ്പോഴും കാണാൻ കഴിയും. അങ്ങനെ മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകമായി തന്നെയാണ് നമുക്ക് ഈ മോസ്കിനെ, ഈ മസ്ജിദിനെ കാണാൻ കഴിയുക. അങ്ങനെ ഈ ഫ്ലോട്ടിംഗ് മസ്ജിദിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മസ്ജിദിനോട് യാത്ര പറഞ്ഞുകൊണ്ട് പാംബൂർ ഐലൻഡിലെ മറ്റ് മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ എത്തുന്നതായിരിക്കും.